Nehru describes the timely arrival of Mahatma Gandhi into Indian politics. When our country needs such a leader, at that moment Gandhi arrived. That is why the title itself indicates, and then Gandhi came. Was like a powerful current of fresh air. Shuddha vayuvinte pravaham pole aayirunnu. പിന്നെ എങ്ങനെ പറഞ്ഞേക്കുന്നത്, ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്, ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്, ലൈക്ക് എ വേൾവിൻഡ്. വേൾവിൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. സോ മഹാത്മാഗാന്ധിസ് അറൈവൽ ഈസ് കമ്പേർഡ് ഇൻ ദാറ്റ് വേ, ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറന്റ് ഓഫ് ഫ്രഷ് എയർ ആൻഡ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ആൻഡ് ലൈക്ക് വേൾവിൻഡ്. ദാറ്റ് ഈസ് മഹാത്മാഗാന്ധിസ് അറൈവൽ. പ്ലസ് വൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആൻഡ് ദെൻ ഗാന്ധി കെയ്മ് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ഒന്നാമത്തെ ഭാഗമായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയാം. നമ്മുടെ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഡിസ്ക്രൈബ്സ് ദ ടൈംലി അറൈവൽ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ടു ഇന്ത്യൻ പൊളിറ്റിക്സ്, ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അല്ലേ. സോ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അപ്പം ഹൗ മഹാത്മാഗാന്ധി ഇൻഫ്ലുവൻസസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. സോ മഹാത്മാഗാന്ധി ഈസ് ലൈക്ക് എ സൈക്കോളജിസ്റ്റ്. മഹാത്മാഗാന്ധി ഒരു സൈക്കോളജിസ്റ്റിനെ കുറിച്ചാണ്. യു നോ വാട്ട് ദ സൈക്കോളജിസ്റ്റ് നോർമലി ഡു. നിങ്ങൾക്ക് സാധാരണയായി സൈക്കോളജിസ്റ്റ് എന്താണ് ചെയ്യുന്നത് അറിയാം അല്ലേ. എ സൈക്കോളജിസ്റ്റ് ഡീപ്പ് probe into the patient's past and find out the complexes of his origins. അതായത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ പാസ്റ്റിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളുടെ ഉറവിടം കണ്ടെത്തിയിട്ട് എന്ത് കൊടുക്കുകയാണ്, അതിന് പരിഹാരം കണ്ടെത്തുകയാണ്. സോ ഗാന്ധി ഡിഡ് ദ സെയിം. സോ എ സൈക്കോളജിസ്റ്റ് ഡീപ്ലി പ്രോബ് ഇൻ ദ പാസ്റ്റ് പേഷ്യൻസ് പാസ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കോംപ്ലക്സസ് ഓഫ് ഒറിജിൻസ് ആൻഡ് ഫിഗർ ഔട്ട് ഹിസ് പ്രോബ്ലം. സിമിലർലി ഗാന്ധിജി ഫൗണ്ട് ദാറ്റ് ദ റീസൺ ഫോർ ദ ഫെയിലിയർ ഓഫ് ഇന്ത്യൻ ദാറ്റ് വാസ് ഫിയർ. സോ ഹി സജസ്റ്റഡ് ദാറ്റ് റെഡ്യൂസ് അവർ ഫർട്ടീവ് ബിഹേവിയർ. ഫർട്ടീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്യുക. ഹി സജസ്റ്റഡ് ദാറ്റ് വി റെഡ്യൂസ് അവർ ഫർട്ടീവ് ബിഹേവിയർ. സോ ദെൻ ഓട്ടോമാറ്റിക്കലി വി ഫോളോ ദ ട്രൂത്ത്. നമുക്ക് രഹസ്യമായി പറയ പല കാര്യങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ എതിർക്കാൻ കാരണം നമുക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയമാണ്. പക്ഷെ ആ ഭയം ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയമില്ല എങ്കിൽ നമ്മൾ തീർച്ചയായും സത്യം വിളിച്ചു പറയാം. അതുകൊണ്ട് നിങ്ങൾ ഫർട്ടീവ് ബിഹേവിയർ റെഡ്യൂസ് ചെയ്യണമെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. സോ മഹാത്മാഗാന്ധി ഈസ് ദ സിംബൽ ഓഫ് അൺകോംപ്രമൈസിംഗ് ലീഡർ. ഹി സ്റ്റാൻഡ് ഫോർ ഫ്രീഡം ഓഫ് എവരി സിറ്റിസൺ ഓർ ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ട ഒരു മഹാനായ വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. സോ ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട പാസേജ് പറയുകയാണ്. വാട്ട് ഈസ് ട്രൂത്ത്? സോ ഐ വിൽ റീഡ്, ഞാൻ വായിക്കാം. ഐ ഡോണ്ട് നോ ഫോർ സെർട്ടൻ ആൻഡ് പെർഹാപ്സ് അവർ ട്രൂത്ത് ആർ റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ബിയോണ്ട് അസ്. ഡിഫറെൻ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത് ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർലി ഇൻഫ്ലുവൻസ് ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട് ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. അപ്പോൾ ഒരു വ്യക്തിയെ സത്യസന്ധന്മാരാക്കുന്ന സത്യം എന്നു പറയുന്നത് ആ വ്യക്തിയുടെ പിന്നെ ബാക്ക്ഗ്രൗണ്ട്, ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ടും ആ വ്യക്തിയുടെ ട്രെയിനിങ്ങും ഒക്കെയാണ്, ആ പശ്ചാത്തലമൊക്കെയാണ് ആ വ്യക്തിയെ നല്ലതിലേക്ക് നയിക്കുന്നത്. പക്ഷേ ഗാന്ധിയുടെ അഭിപ്രായത്തിൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂത്ത് ഈസ് അറ്റ്ലീസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ആൻഡ് ഹിംസെൽഫ് നോൺ ടു ബി, ദാറ്റ് ഈസ് ട്രൂത്ത്. മഹാത്മാഗാന്ധി പറഞ്ഞേക്കുന്നത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ട്രൂത്ത് ഈസ് അറ്റ്ലീസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. ദിസ് ഈസ് ദ ഡെഫിനിഷൻ മഹാത്മാഗാന്ധി സെയ്സ് അബൌട്ട് ട്രൂത്ത്. പക്ഷെ പറയുക മാത്രമല്ല, യൂണിറ്റിൻ്റെ പേര് വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറയുക മാത്രമല്ല, അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്ത ഒരു വ്യക്തിയെ നമുക്ക് തീർച്ചയായും കാണാൻ കഴിയും. അതിനുവേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനായിരുന്നു അല്ലേ. ഗാന്ധി ഇൻഫ്ലുവൻസ്ഡ് മെനി പീപ്പിൾ. നമ്മളിപ്പം ഒരു പുതിയ നേതാവ് വന്ന് നമ്മോട് പറയുക എല്ലാം ഇതുപോലെ ചെയ്യണം, നമുക്ക് സംശയമുണ്ട്, സസ്പീഷ്യസ് ഉണ്ടാവും അല്ലേ. ദെയർഫോർ സംടൈംസ് വി ഡു നോട്ട് ഫോളോ ദ. സിമിലർലി വെൻ മഹാത്മാഗാന്ധി കെയ്മ് ആൻഡ് ഹി പുട്ട് ഫോർവേഡ് മെനി സജഷൻസ് ആൻഡ് മെനി ഐഡിയാസ്, ബട്ട് സം പീപ്പിൾ റിഫ്യൂസ്ഡ്, സം പീപ്പിൾ ഹാഫ് ഓർ പാർഷ്യലി അക്സെപ്റ്റ്, സം ഓഫ് ദം ഡിഡ് നോട്ട് അക്സെപ്റ്റ് ഓൾ. ചില ആളുകൾ അത് മഹാത്മാഗാന്ധി വാക്കുകൾ കേട്ട പോലും നടിച്ചില്ല, ചില ആളുകൾ അത് കുറച്ച് കൊണ്ട്.
ചില ആളുകൾ മൊത്തത്തിൽ നിരാകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഹി കോൾസ് ആക്ഷൻസ് വെയർ ടു ഫോൾഡ്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ പാഠത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഒരു ഭാഗമാണ്, ഹി കോൾസ് ആക്ഷൻസ് ടു ഫോൾഡ്, രണ്ട് ഫോൾഡഡ് ആക്ഷൻസ് ഉണ്ട്. ടു ഫൈറ്റ് ആൻഡ് റെസിസ്റ്റ് എഗനസ്റ്റ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വൺ പഠിക്കണം, ടു ഫൈറ്റ് ആൻഡ് റെസിസ്റ്റ് എഗനസ്റ്റ് ബ്രിട്ടീഷ്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ഫൈറ്റ് എഗനസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൽ സച്ച് ആസ് കാസ്റ്റ്, ക്രീഡ്, അൺടച്ചബിലിറ്റി. അപ്പം ടു ഫോൾഡഡ് ആക്ഷൻസ് ഓഫ് മഹാത്മാഗാന്ധി എന്നൊക്കെയായിരുന്നു, ഫൈറ്റ് ആൻഡ് റെസിസ്റ്റ് എഗനസ്റ്റ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷുകാരുടെ ആ ഭരണത്തിനെതിരെ ഫൈറ്റ് ചെയ്യുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. സെയിം ടൈം അതോടൊപ്പം തന്നെ എന്തായിരുന്നു, ഫൈറ്റ് എഗനസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾസ്, നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന ദുരാചാരങ്ങളായ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും ജാതീയ വ്യവസ്ഥകൾക്കും എതിരെയൊക്കെ പോരാടണമെന്ന് മഹാത്മാഗാന്ധി പറയുകയുണ്ടായി. ദാറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് ദിസ് എസ്സേ. ഈ എസ്സേയുടെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് കൂടിയാണ് മഹാത്മാഗാന്ധിയുടെ ടു ഫോൾഡഡ് ആക്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് അതിനകത്ത് നമ്മൾ പറയുന്നത്. ഇനി മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, മഹാത്മാഗാന്ധിയുടെ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മഹാത്മാഗാന്ധി സെൻഡ് മെനി ഓഫ് ദി പീപ്പിൾ ഓർ മെനി പീപ്പിൾ ടു ഡിഫറെൻ്റ് പാർട്സ് ഓഫ് അവർ കൺട്രി ടു സെൻഡ് ഹിസ് മെസ്സേജസ് അല്ലേ. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് അല്ലേ, നഗരങ്ങളിലല്ല എന്ന് പറഞ്ഞ പോലെ. അപ്പം ദ പാർട്ടി ദ പാർട്ടിസിപ്പേഷൻസ് ഓഫ് പീപ്പിൾ ഓഫ് വില്ലേജസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ദെർഫോർ മഹാത്മാഗാന്ധി സെൻഡ് ഓൾ ഹിസ് മെസ്സഞ്ചേഴ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ കൺട്രി, എസ്പെഷ്യലി വില്ലേജസ്, ഗ്രാമപ്രദേശങ്ങളിലേക്ക് അയച്ചു. ദെൻ മഹാത്മാഗാന്ധി ഈ സെയ്സ് ദാറ്റ് മേ ബി ഞാൻ പറഞ്ഞ ആ കാര്യം അപ്പോഴായിരിക്കും മഹാത്മാഗാന്ധി അങ്ങനെ പറയാൻ സാധ്യതയുള്ളത്, ഇന്ത്യയുടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. പക്ഷേ ജവഹർലാൽ നെഹ്റു പറയുന്നത് ദാറ്റ് ജേർണി വാസ് വെരി ഹെൽപ്ഫുൾ ടു ഹിം, ഹി അണ്ടർസ്റ്റുഡ് ഓർ റിയലൈസ് ദാറ്റ് വാട്ട് വാസ് ദ ഇൻറ്റിമസി ഓഫ് ദി പെസൻസ് ടു ദർ ദാറ്റ് ഹൗസ്, അവരുടെ വീടിനോട് അല്ലെ അവരുടെ മൺ കുടിലുകളോട് അവരുടെയുള്ള ആ അടുപ്പം എത്രത്തോളമായിരുന്നു എന്ന് ജവഹർലാൽ നെഹ്റു റിയലൈസ് ത്രൂ ദിസ് ടൈപ്പ് ഓഫ് ജേർണീസ്. സോ അവർ വാട്ടെവർ ദേ സ്റ്റഡീഡ് ഫ്രം ദി ഡിസ്കോഴ്സസ്, പഠനം അല്ലെങ്കിൽ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് റിസർച്ചസ് ബുക്സ്, സോ ദാറ്റ് വാസ് എൻറ്റയർലി ഡിഫറെൻ്റ് ദേർ വി ക്യാൻ സീ ദാറ്റ്. അല്ല അവിടെ നമുക്ക് അതിൽ നിന്ന് പഠനങ്ങളിലൂടെയോ എക്കണോമിക്കുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ഒരു കാഴ്ചപ്പാടുകളായിരുന്നു അവിടെ ജവഹർലാൽ നെഹ്റുവിന് കാണാൻ കഴിഞ്ഞിരിക്കുന്നതെന്നും ജവഹർലാൽ നെഹ്റു അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഇനി അവസാനമായി മഹാത്മാഗാന്ധിയുടെ സ്വപ്നത്തിലുള്ള ഇന്ത്യയെക്കുറിച്ച് മഹാത്മാഗാന്ധി പറയുന്നു, അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഷാൾ വർക്ക് ഫോർ ആൻ ഇന്ത്യ ഇൻ വിച്ച് ദ പൂവറസ്റ്റ് ഷാൾ ഫീൽ ദാറ്റ് ഈസ് ഇറ്റ്സ് ദെയർ കൺട്രി. ഐ ഷാൾ വർക്ക് ഫോർ ആൻ ഇന്ത്യ, ഇങ്ങനെയുള്ള ഇന്ത്യക്ക് വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് തോന്നലുണ്ടാകണം ഇത് അവരുടെ രാജ്യമാണ്, അവരുടെ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഒരു ഇന്ത്യ. And I shall work for an India which the poorest shall feel that is their country, in whose making they have effective voice, an India in which there shall be no high class and low class of people. ഒരു ഉയർന്ന ജാതിക്കാരെന്നോ ഒരു താഴ്ന്ന ലെവലിലുള്ള ആൾക്കാരെന്നോ ഒരു വ്യത്യാസമില്ലാത്തൊരു ഇന്ത്യയാണ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഇന്ത്യ. An India which all communities shall live in perfect harmony. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കൂടി ഒന്നിച്ച് സമാധാനത്തോടെ നിലകൊണ്ട ഒരു ഇന്ത്യ. അങ്ങനെ എല്ലാവരും കൂടി നാനാജാതി മതത്തിൽപ്പെട്ട ആൾക്കാർ വളരെ ഐക്യത്തോടുകൂടി നിൽക്കുന്ന ഒരു ഇന്ത്യ. ആൻഡ് ദേർ ക്യാൻ ബി നോ റൂം സച്ച് അൻ ഇന്ത്യ ഫോർ ദ കോഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി ഓർ ദ കോഴ്സ് ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. ഇൻടോക്സിക്കേറ്റിംഗ് വിഷമമാക്കുന്ന മദ്യത്തിനും മയക്ക് മരുന്നിനും ഒന്നും തന്നെ സ്ഥാനമില്ലാത്ത ഒരു ഇന്ത്യയായിരുന്നു മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഇന്ത്യ. ദേർ വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. മനുഷ്യന്മാരെ പോലെ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും തുല്യ നീതിയുള്ള തുല്യ അവകാശങ്ങൾ കിട്ടുന്ന ഒരു ഇന്ത്യയായിരുന്നു ജവഹർലാൽ നെഹ്റു. ദിസ് ഈസ് ദ ഇന്ത്യ മൈ ഡ്രീംസ്, ഇതാണ് എൻ്റെ സ്വപ്നത്തിലുള്ള ഇന്ത്യ എന്ന് മഹാത്മാഗാന്ധി പലപ്പോഴും പറഞ്ഞു. പ്രൗഡ് ടു ബി ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ്. ഹിന്ദു ഇൻഹെറിറ്റൻസിൽ അദ്ദേഹം വളരെയേറെ അഭിമാനം കൊണ്ടിരുന്നു. ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പം എന്താണ് എന്നോട് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദുയിസം ഈസ് എ കൈൻഡ് ഓഫ് യൂണിവേഴ്സ് അറ്റയർ ആൻഡ് ഇൻക്ലൂഡഡ് റീജൻസ് വിത്തിൻ ദ ഫോൾഡ് ട്രൂത്ത്. ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് ഓൾ എന്നാണ് പറയാം, എല്ലാ ആശയങ്ങളും. ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈൻഡ് ഓഫ് യൂണിവേഴ്സ് അറ്റയർ ആണ്, സത്യത്തെ മുറുകെ പിടിക്കുന്ന എല്ലാ റിലീജിയൻസിൻ്റെയും കൂടി പാങ്ങൾ ഉൾക്കൊള്ളണം. അത് നാരോവായി കാണാൻ ജവഹർലാൽ നെഹ്റു, സോറി, മഹാത്മാഗാന്ധി ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഹീ റോട്ട് ഇറ്റ് ഈസ് നൈദർ ഹിന്ദു, ഹിന്ദുക്കളെ മാത്രം കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും എല്ലാവരുടെയും കൂടി ചേർന്നാണ്. ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് ഓൾ, എല്ലാത്തിൻ്റെയും കൂടി സംയോജനമായിരുന്നു.
Again, he said, I want to culture of all lands to be blown about my house as freely as possible. Not വീടുകളെ നമ്മൾ ആരും തടയാതിരിക്കുന്നതുപോലെ നമ്മുടെ വീട് നമുക്ക് സർവ്വസാന്ദ്രമുള്ളതുപോലെ ഇന്ത്യ എല്ലായിടത്തും സർവ്വസാന്ദ്രത്തോടു കൂടി താമസിക്കുന്ന ഒരു ഇന്ത്യ ആയിരിക്കണം മഹാത്മാഗാന്ധിയുടെ സ്വപ്നത്തിലുള്ള ഒരു ഇന്ത്യയുടെ അല്ലെങ്കിൽ വിഭാവനം ചെയ്ത ഇന്ത്യ. സോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഡു യു തിങ്ക് ഇറ്റ്സ് അച്ചീവ്? ദാറ്റ്സ് ക്വസ്റ്റ്യൻ ഫോർ യു. യു ഹാവ് ടു തിങ്ക്. ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിംഗ് ദാറ്റ് അസ്റ്റോണിഷിംഗ് വൈറ്റൽ മാൻ, അത് നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി, അദ്ദേഹം ഒരു കോംപ്രമൈസ് ചെയ്യാത്ത ഓരോ വ്യക്തികൾക്കും വേണ്ടി നിലകൊണ്ട മനുഷ്യനായിരുന്നു. He attracted people like a magnet എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അറൈവൽ എങ്ങനെയാണെന്ന് പറഞ്ഞു, അതുപോലെ ആൾക്കാരെ ഒരു മാഗ്നറ്റ് പോലെ അട്രാക്ട് ചെയ്തിരിക്കുന്നു. And he seemed to them link up the past with the future and make the dismal present appear just as a stepping stone to the future of life and hope. ജനങ്ങളുടെ പ്രതീക്ഷ, ജനങ്ങളുടെ ഭാവി ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നൊക്കെ പറയുന്ന പോലെ, ഒരു ചവിട്ടുപടി പോലെ അവർക്ക് ഇടയിൽ നിലകൊണ്ട അസാമാന്യമായ നേതാവായിരുന്നു.